ഗൗരീശട്ടം മുറിഞ്ഞപാലം തേക്കുമോട് പുത്തൻപാലം എന്നിവിടങ്ങളിലെ റോഡുകളിലും വീടുകളിലും വെള്ളം കയറി വീട്ടിലെ മിക്കവാറും എല്ലാ സാധനങ്ങളും വെള്ളത്തിനടിയിലായി ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ വെള്ളം കയറിയതാണ് ഇപ്പൊ ഇവിടെ ഇതെനിക്ക് എനിക്ക് തോന്നുന്നു ഈ മാസം രണ്ടാമത്തെ വെള്ളമാണ് തെക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തിയായി പെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തും ചെമ്പഴന്തിയിലും മണ്ണിടിച്ചിലുണ്ടായി വെള്ളക്കെട്ടിലകപ്പെട്ട കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ രാവിലെ തന്നെ കൗൺസിലറുടെ ഏജൻസി സിറ്റുവേഷൻ വരുന്നത് ഇപ്പോൾ കെ സി ബിയുടെ കണക്ഷനൊക്കെ എല്ലാ ഇടങ്ങളിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു ലൊക്കേഷന് മാത്രമേ ചെയ്തിട്ടുണ്ട് കാരണം അവിടെ വെള്ളം കയറുന്ന ഒരു ലൊക്കേഷനല്ല അതുകൊണ്ട് അവിടെ അത് ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ലൊക്കേഷനുകളിലും കെ സി ബിയുടെ കറണ്ട് കണക്ഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളുടെ ഒരു എന്താണ് അവിടെ അപകടങ്ങളിൽ അപകടങ്ങൾ മറ്റൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ മാക്സിമം നമ്മുടെ ഭാഗത്ത് നമ്മൾ ക്രമീകരിക്കുന്നു ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് തലസ്ഥാനം വെള്ളത്തിനടിയിലാവുന്നത് തീരുമാനിച്ച കർമ്മ പദ്ധതികളിലെ താളപ്പിഴയാണ് തലസ്ഥാനത്തെ വീണ്ടും വെള്ളത്തിലാക്കിയതെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി ചെളികളൊക്കെ കോരി അടച്ചു വെച്ച് അത് ഒരുപാട് നാളുകൊണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി അതിങ്ങനെ ചെയ്ത് പടി തീർക്കാതെ അങ്ങനെ പക്ഷേ ഒരു കയറുന്നു കയറിക്കൊണ്ടിരിക്കുന്നു മുഞ്ഞപാലം കോസ്മോപൊളിറ്റൻ ആശുപത്രിയിലെ പാർക്കിംഗ് ഭാഗവും ക്യാൻ്റീനും വെള്ളത്തിലായതിനാൽ രോഗികളും കൂട്ടിരിപ്പുകാരും ആശങ്കയിലാണ് അതേസമയം മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ റവന്യൂ മന്ത്രി അടിയന്തര യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തി അതിശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും കടലോര കായലോര മലയോര യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല ഇരുപത്തിയഞ്ച് വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് കേരളവിഷന്യൂസ് തിരുവനന്തപുരം